أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد പരിശുദ്ധ കഅബ കാണാൻ ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കൊതിക്കാത്ത മുസ്ലിമീങ്ങളില്ല. എല്ലാവരുടെയും മനസ്സിലെ അടങ്ങാത്ത ആഗ്രഹമാണത്. അല്ലാഹു അടുത്ത ഭാവിയിൽ തന്നെ നമ്മെ അവിടെ എത്തിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബോസ്നിയയിലെ ഒരു മുസ്ലിം യുവാവ് അതിസാഹസികമായി 5,650 കിലോമീറ്റർ നടന്ന് കഅബയിൽ എത്തിയത് വളരെ അത്ഭുതം നിറഞ്ഞ ഒരു വാർത്തയായിരുന്നു. ഏകദേശം 7 രാജ്യങ്ങൾ മുറിച്ചു കടന്നുകൊണ്ടാണ്, ക്രോസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജ് 40 ഹജ്ജത്തൻ മിനൽ ഹിന്ദി ഭാഷിയ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ ഇപ്രകാരം കാണാം. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് 40 ഹജ്ജുകൾ കാൽനടയായി നിർവഹിക്കുകയുണ്ടായി. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹവും തേട്ടവും സ്വപ്നവുമാണ് മക്കയിലും മദീനയിലും എത്തിച്ചേരണം എന്നുള്ളത്. എങ്കിലും കഴിവുള്ളവർക്ക് മാത്രമാണ് ഹജ്ജും ഉംറയും നിർബന്ധമായി തീരുകയുള്ളൂ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മനിസ്തതഅ ഇലൈ സബീല. ഹജ്ജിലൂടെ ഉംറയിലൂടെ ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ നന്മകൾ സംഭരിക്കാൻ കഴിയും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുക് റജഅക യൗമിൻ വലദതുഹു ഉമ്മുഹു ഔ കമ ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അശ്ലീലമായ വാക്കുകളും പ്രവർത്തനങ്ങളും ചെയ്യാതെ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ തന്റെ മാതാവ് പ്രസവിച്ച ദിവസത്തിലെ പരിശുദ്ധിയോടുകൂടി അവൻ മടങ്ങി വരുന്നതാണ്. ഹജ്ജ് കഴിഞ്ഞ് അവൻ തിരിച്ചെത്തുന്നതാണ്. അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അതിനിടയിൽ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് പരിഹാരമാണ്, പ്രായചിത്തമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, നന്മ നിറഞ്ഞ സ്വീകരിക്കപ്പെട്ട മഖബൂലായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ്. സ്വർഗലബ്ധിയും പാപമോചനവും പരിശുദ്ധ ഹജ്ജ് ഉംറ കർമ്മത്തിലൂടെ ഒരു സത്യവിശ്വാസി സ്വന്തമാക്കുന്നു. അല്ലാഹു തആല നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. اللهم ارزق لنا زيارة الحرمين الشريفين ولا تحرمنا عن ذلك بسبب ذنوبنا يا رب العالمين آمين برحمتك يا أرحم الراحمين.